17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ രാജാവായിരുന്ന ലൂയി 14-ാമന് ശേഷം ലോകത്തെ ഏറ്റവും കൂടുതൽ കാലം ഒരു രാജ്യത്തിന്റെ രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയായിട്ട് ഭരിച്ചിരുന്ന, ബ്രിട്ടന് പുറമെ ഓസ്ട്രേലിയ, കാനഡ ഉൾപ്പെടെയുള്ള 14-ഓളം രാജ്യങ്ങളുടെ കൂടി രാജ്ഞിയായിട്ടുള്ള, ലോകത്തിൽ ഏകദേശം 35-ഓളം രാജ്യങ്ങളുടെ കറൻസിയിൽ തൻ്റെ മുഖം പതിപ്പിച്ചിട്ടുള്ള എലിസബത്ത് അലസാൻഡ്ര മേരി വിൻസോർ, അതായത് ക്വീൻ എലിസബത്ത് സെക്കൻഡ് മരണപ്പെട്ടിരിക്കുകയാണ്. ലണ്ടൻ ബ്രിഡ്ജ് ഹാസ് ഫോളൻ എന്ന കോഡ് സന്ദേശം കൊട്ടാരത്തിൽ നിന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയതോടുകൂടി മരണവിവരം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ജനിച്ച സമയത്ത് ബ്രിട്ടന്റെ രാജ്ഞിയാവാൻ വലിയ സാധ്യതയൊന്നും ഇല്ലാതിരുന്ന എലിസബത്ത് രാജകുമാരി എങ്ങനെയാണ് ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച എലിസബത്ത് രാജ്ഞിയായി മാറുന്നത്? എലിസബത്ത് രാജ്ഞിയുടെ ഭരണ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? ഈ മരണത്തിന് ശേഷം ആരാണ് ബ്രിട്ടീഷ് രാജാവായി വരാൻ പോകുന്നത്? ബ്രിട്ടീഷ് ക്രൗൺ എന്ന പദവിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഇസ് അലക്സ്. വാട്ട് ഐ ഡു ഇസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ആയിരത്തി 1926 ഇംഗ്ലണ്ടിലെ ഡ്യൂക്ക് ഓഫ് യോർക്ക്, അതുപോലെ തന്നെ ഡച്ചസ് ഓഫ് യോർക്ക് ഈ അധികാരങ്ങളിലിരിക്കുന്ന ആളുകളുടെ ഒന്നാമത്തെ മകളായിട്ടാണ് എലിസബത്ത് ജനിക്കുന്നത്. എലിസബത്ത് രാജകുമാരി ജനിച്ച സമയത്ത് അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവായിരുന്നതുകൊണ്ട് തന്നെ രാജകുടുംബത്തിലെ മറ്റേതൊരു കുട്ടിയെയും പോലെ നോർമലായിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഇതിന് മാറ്റം വരുന്നത് 1936. എലിസബത്ത് രാജകുമാരിയുടെ അമ്മാവനും അപ്പോഴത്തെ രാജാവുമായിരുന്ന എഡ്വേർഡ് 8-ാമൻ ഒരു വിധവയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി സ്വന്തം രാജസ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് എഡ്വേർഡ് 8-ാമൻ്റെ സഹോദരനും അതുപോലെ തന്നെ എലിസബത്ത് രാജകുമാരിയുടെ പിതാവുമായിട്ടുള്ള ജോർജ് 6-ാമൻ ബ്രിട്ടന്റെ രാജാവായി അവരോധിക്കപ്പെടുന്നു. അദ്ദേഹം രാജാവായതോടുകൂടി രാജപരമ്പരയിൽ മുഴുവൻ ഒരു മാറ്റം ഉണ്ടാവുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ മകളായിട്ടുള്ള എലിസബത്ത് അടുത്ത കിരീടാവകാശിയായി മാറുകയാണ്. സോ അത്രയും കാലവും രാജകുടുംബത്തിലെ ഒരു സാധാരണ കുട്ടി എന്നുള്ള രീതിയിൽ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന എലിസബത്തിൻ്റെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരികയാണ്. പുറത്തേക്കൊന്നും പോകാൻ പറ്റാതെ വരുന്നു. പ്രൈവറ്റ് ആയിട്ടുള്ള ട്യൂട്ടർമാർ എല്ലാ കാര്യത്തിലും അവർക്ക് പരിശീലനം കൊടുക്കുന്നു. അങ്ങനെ അവർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ ബ്രിട്ടന് ചെറിയ രീതിയിലുള്ള പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഈ ഒരു അവസരത്തിൽ രാജ്യത്തെ കുട്ടികളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഊർജ്ജസ്വലരാക്കുന്നതിന് വേണ്ടി, അന്ന് രാജകുമാരിയായിരുന്ന എലിസബത്ത് തൻ്റെ 18-ാമത്തെ വയസ്സിൽ ആദ്യമായി ബ്രിട്ടൻ എന്ന രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. God will care for us and give us victory and peace. And when peace comes, remember, it will be for us, the children of today, to make the world of tomorrow a better and happier place. യുദ്ധത്തെക്കുറിച്ച് പേടിക്കാതിരിക്കാനും ശുഭാപ്തി വിശ്വാസം കൈവിടാതിരിക്കാനും പറഞ്ഞ് എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടാണ് തൻ്റെ ഒന്നാമത്തെ അഡ്രസ്സ് എലിസബത്ത് അവസാനിപ്പിക്കുന്നത്. മാത്രമല്ല, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ബ്രിട്ടീഷ് ആർമിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഓക്സിലിയറി ടെറിട്ടോറിയൽ സർവീസ്, ATS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവീസിൽ ഒരു ഫുൾ ടൈം ജോലിക്കാരിയായിട്ടും എലിസബത്ത് രാജകുമാരി പ്രവേശിക്കുകയാണ്. ബ്രിട്ടന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബ്രിട്ടീഷ് ആർമിയുടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഒരു വനിത ഫുൾ ടൈം ഓഫീസറായി സേവനം അനുഷ്ഠിക്കുന്നത്. അങ്ങനെ ജനങ്ങളുടെ കയ്യടി മേടിക്കാൻ എലിസബത്ത് രാജകുമാരിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുദ്ധത്തിന് ശേഷം വിക്ടറിയുടെ അന്ന് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ രാജാവിനും രാജ്ഞിക്കും ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിനുമൊപ്പം ആർമി യൂണിഫോമിൽ എലിസബത്ത് രാജകുമാരി വരികയും ജനങ്ങളുടെ കയ്യടി നേടുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം ഇതേ കാലഘട്ടത്തിൽ തന്നെ എലിസബത്ത് രാജകുമാരി ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ഒരു അകന്ന ബന്ധു കൂടിയായിട്ടുള്ള ഗ്രീസിലെ പ്രിൻസ് ഫിലിപ്പ് മൗണ്ട്ബാറ്റനുമായി പ്രണയത്തിലാവുന്നുണ്ട്. എന്നാൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ പല ആളുകളും ഈ ഒരു ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രിൻസ് ഫിലിപ്പിൻ്റെ ജർമ്മൻ ആൻസസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ വലിയ അധികാരമോ പണമോ ഒന്നുമില്ലാത്തൊരു കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. എന്നാൽ ഈ എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് 1947 എലിസബത്ത് രാജകുമാരി പ്രിൻസ് ഫിലിപ്പിനെ വിവാഹം ചെയ്യുകയാണ്. 1948 ഈ ദമ്പതികൾക്ക് ഒരു ആൺകുട്ടി ജനിക്കുകയാണ്. അദ്ദേഹമാണ് ചാൾസ് രാജകുമാരൻ. ഇങ്ങനെയിരിക്കുന്ന അവസരത്തിൽ ജോർജ് 6-ാമൻ രാജാവിന് ശ്വാസകോശ സംബന്ധമായ ക്യാൻസർ ബാധിക്കുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയും 1952 ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹം മരണമടയുകയും ചെയ്യുന്നു. ജോർജ് രാജാവ് മരണമടയുമ്പോൾ എലിസബത്ത് രാജകുമാരി രാജകുടുംബത്തോടൊപ്പം കെനിയയിലെ ഒരു കാട്ടിൽ സഫാരി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കാട്ടിലെ ഒരു മരത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന ഏറുമാടത്തിലായിരുന്നു ഇവർക്ക് രാത്രി താമസമൊരുക്കിയിരുന്നത്. ആ സമയത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്ന എലിസബത്ത് രാജ്ഞിയുടെ കസിൻ പറയുന്നത് ഇപ്രകാരമാണ്: രാത്രി ഉറങ്ങാനായി ഏണിയിലൂടെ മുകളിലേക്ക് കയറിപ്പോയത് എലിസബത്ത് രാജകുമാരിയും അതിരാവിലെ ഉണർന്ന് ഏണിയിലൂടെ താഴേക്ക് ഇറങ്ങി വന്നത് എലിസബത്ത് രാജ്ഞിയുമായിരുന്നു എന്നാണ്. ഇങ്ങനെയാണ് എലിസബത്ത് എന്ന രാജകുമാരി ക്വീൻ എലിസബത്തായി, അല്ലെങ്കിൽ ബ്രിട്ടന്റെ രാജ്ഞിയായി മാറുന്നത്.
ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷം അവരുടെ കിരീടധാരണ ചടങ്ങ് നടക്കുകയാണ്. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനുമാണ് ലോകത്ത് ടെലിവിഷനൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 കോടിയോളം ആളുകളാണ് എലിസബത്ത് രാജ്ഞിയുടെ കിരീടധാരണം ടെലിവിഷനിലൂടെ കണ്ടത് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അധികാരം ഏറ്റെടുത്തതിന് ശേഷം എലിസബത്ത് രാജ്ഞി ആദ്യമായി ചെയ്തത് കോമൺവെൽത്ത് രാജ്യങ്ങളിലൂടെ 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പര്യടനമായിരുന്നു. കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ പറയാറുള്ളത് പഴയ ബ്രിട്ടീഷ് കോളനികളുടെ ഒരു കൂട്ടത്തിനെയാണ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ അധീനതയിലുണ്ടായിരുന്ന രാജ്യങ്ങൾ എന്നൊരു ഗ്രൂപ്പിൽ നിന്നും സ്വതന്ത്രമായി നിൽക്കാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പായിട്ട് ഈ കോമൺവെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളെ മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് എലിസബത്ത് രാജ്ഞി തന്നെയായിരുന്നു. അവർ അധികാരം ഏറ്റെടുക്കുമ്പോൾ വെറും 8 രാജ്യങ്ങൾ മാത്രമായിരുന്നു ഈ കോമൺവെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ഇപ്പോൾ 56 രാജ്യങ്ങൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ കോമൺവെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ഹെഡ് എപ്പോഴും ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയായിരിക്കും. സോ കഴിഞ്ഞ ഒരു 70 വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് ഈ കോമൺവെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ എലിസബത്ത് രാജ്ഞിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് കുറേ കാലം വലിയ സംഭവ വികാസങ്ങളൊന്നും ഇല്ലാതെയാണ് എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടം മുന്നോട്ട് പോകുന്നത്. എന്നാൽ 1981 കിരീടാവകാശിയും രാജ്ഞിയുടെ 1-ാമത്തെ പുത്രനുമായിട്ടുള്ള ചാൾസ് രാജകുമാരൻ്റെ വിവാഹം നടക്കുകയാണ്. ലേഡി ഡയാന സ്പെൻസർ എന്ന യുവതിയുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്നത്. സോ അടുത്ത രാജാവാകാൻ പോകുന്നത് ചാൾസ് രാജകുമാരനാണെന്നറിയാം. അതുകൊണ്ട് തന്നെ രാജകുമാരൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് അടുത്ത രാജ്ഞിയായി വരുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്തയ്ക്ക് ലോകം മുഴുവൻ വലിയ പ്രാധാന്യം കിട്ടുകയും ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ ഒരു വാർത്തയെ വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്നു. അതോടുകൂടി ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ പ്രശസ്തി ലോകം മുഴുവനും വീണ്ടും വ്യാപിക്കുകയാണ്. രാജകുടുംബത്തിൽ പിന്നീടും വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ഈ വിവാഹങ്ങൾക്കെല്ലാം ഇതുപോലെയുള്ള പ്രാധാന്യം കിട്ടുകയും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ബ്രിട്ടീഷ് രാജകുടുംബത്തിന് കിട്ടുകയും ചെയ്യുന്നു. എന്നാൽ നല്ല സമയങ്ങളിൽ ആളുകൾക്ക് നല്ല പ്രശസ്തി കൊടുക്കുന്ന മാധ്യമങ്ങൾ മോശം സമയങ്ങളിൽ ആളുകളെ എത്രത്തോളം താറടിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടി ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ നമുക്ക് കാണാം. 1990കളുടെ ആരംഭത്തോടുകൂടി രാജ്ഞിയുടെ മക്കളുടെ വിവാഹ ബന്ധങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരികയാണ്. ലോകം മുഴുവൻ ഫേമസ് ആയിട്ടുള്ളൊരു പ്രശ്നം ചാൾസ് രാജകുമാരൻ്റെയും ഡയാന രാജകുമാരിയുടെയും ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. ഇനി അതുമാത്രമല്ല, രാജ്ഞിയുടെ മറ്റൊരു പുത്രനായിട്ടുള്ള പ്രിൻസ് ആൻഡ്രൂസ് അദ്ദേഹത്തിൻ്റെ വിവാഹത്തിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരുന്നു. രാജ്ഞിയുടെ മകളായിട്ടുള്ള ആൻ രാജകുമാരി അവരുടെ വിവാഹ ബന്ധം വേർപെടുത്തുന്ന അവസ്ഥയിലേക്ക് വരെ പോകുന്നു. അപ്പോൾ രാജകുടുംബത്തിലെ വിവാഹ ബന്ധങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളും ലോകത്തിലെ മറ്റു കാര്യങ്ങളും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലായെങ്കിലും ലോകമാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുകയും ഇതിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് രാജകുടുംബത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം കടന്നു വരുന്നത് 1992. 1992 ആൻഡ്രൂ മോട്ടൺ എന്ന ജീവചരിത്രകാരൻ ഡയാന ഹെർ ട്രൂ സ്റ്റോറി എന്ന പേരിൽ ഡയാന രാജകുമാരിയുടെ ജീവചരിത്രം പബ്ലിഷ് ചെയ്യുകയാണ്. ഡയാന രാജകുമാരി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. രാജകുടുംബത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഡയാന രാജകുമാരിക്കുണ്ടാവുന്ന ഭീഷണികളും ഒക്കെയാണ് ഈ പുസ്തകത്തിൽ വ്യക്തമായി വിവരിച്ചിരുന്നത്. ഈ പുസ്തകം പുറത്തു വന്നതോടുകൂടി രാജകുടുംബവും രാജ്ഞിയും കൂടുതൽ സംഘർഷത്തിലാവുകയാണ്. അതുമാത്രമല്ല, ഇതേ 1992 തന്നെ എലിസബത്ത് രാജ്ഞി ജനിച്ച അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിൻസർ കാസിൽ ഒരു തീപിടുത്തമുണ്ടാവുകയും അതുമൂലമുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏകദേശം 36 മില്യൺ ബ്രിട്ടീഷ് പൗണ്ട് ഗവൺമെൻറ്റിന് ചിലവാക്കേണ്ടതായിട്ടും വരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് റോയൽ ഫാമിലിയുടെ ഇമേജ് ഭയങ്കരമായി തകർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നല്ലോ ഇത്. അപ്പോൾ ഈ ഒരു സമയത്ത് ആളുകളും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. രാജാവിൻ്റെ കൊട്ടാരം പണിയാൻ വേണ്ടി എന്തിനാണ് ജനങ്ങളുടെ ടാക്സ് മണി ഉപയോഗിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടി എലിസബത്ത് രാജ്ഞിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ തീരുമാനമെടുക്കുകയാണ്. അന്ന് മുതൽ 1992 രാജ്ഞി അടക്കമുള്ള എല്ലാ രാജകുടുംബാംഗങ്ങളും ഇൻകം ടാക്സ് അടക്കമുള്ള എല്ലാ ടാക്സുകളും അടയ്ക്കും എന്നുള്ളതായിരുന്നു ആ ഒരു തീരുമാനം. അതിൻ്റെയൊക്കെ ഭാഗമായി ആളുകളെ ഒരു പരിധിവരെ തണുപ്പിക്കാൻ അവർക്ക് സാധിച്ചുവെങ്കിലും 1996 പാരീസിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു കാർ അപകടത്തിൽ ഡയാന രാജകുമാരി കൊല്ലപ്പെടുകയാണ്. ഡയാന രാജകുമാരിയുടെ മരണവാർത്ത അറിഞ്ഞിട്ടും സ്കോട്ട്ലൻഡിലായിരുന്ന എലിസബത്ത് രാജ്ഞി അവിടെ തന്നെ തുടരുകയും ലണ്ടനിലേക്ക് വരാതിരിക്കുകയും ചെയ്തു. മാത്രമല്ല, ലണ്ടനിലെ കൊട്ടാരത്തിൽ സാധാരണയായിട്ട് രാജകുടുംബാംഗങ്ങൾ മരിക്കുമ്പോൾ ബ്രിട്ടൻ്റെ പതാക താഴ്ത്തിക്കെട്ടാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ചടങ്ങ് നടന്നുമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ ഡയാന രാജകുമാരി നേരത്തെ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ ഭാഗമായിട്ടും ഒരുപാട് ആരോപണങ്ങൾ രാജകുടുംബം നേരിടുകയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയറിൻ്റെ നിർദ്ദേശപ്രകാരം പിന്നീട് എലിസബത്ത് രാജ്ഞിയും രാജകുടുംബാംഗങ്ങളും ലണ്ടനിലേക്ക് വരികയും ഡയാന രാജകുമാരിയുടെ ശവസംസ്കാരം നടത്തുകയും അതിനുശേഷം എലിസബത്ത് രാജ്ഞി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ഡയാന രാജകുമാരിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തതോടുകൂടി പ്രശ്നങ്ങൾക്ക് ചെറിയൊരു ശമനം ഉണ്ടായിയെങ്കിലും അന്നുയർന്ന പല ചോദ്യങ്ങളും ഇന്നും ചോദ്യങ്ങളായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. ഇതിനുശേഷം കുറേ കാലം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടം കടന്നു പോകുന്നത്. 1997 ഫിലിപ്പ് രാജകുമാരനുമായിട്ടുള്ള അവരുടെ വിവാഹത്തിൻ്റെ 50-ാം വാർഷികം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. 2002 എലിസബത്ത് രാജ്ഞി രാജ്ഞിയായതിൻ്റെ 50-ാം വാർഷികവും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. പിന്നീട് എലിസബത്ത് രാജ്ഞി ലോകത്തെമ്പാടും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് 2012 ലണ്ടൻ ഒളിമ്പിക്സിൻ്റെ സമയത്താണ്. ജെയിംസ് ബോണ്ടിൻ്റെ ക്യാരക്ടറിനോടൊപ്പം ഒരു ഹെലികോപ്റ്ററിൽ പറന്നു വന്ന് പാരച്യൂട്ട് വഴി ഒളിമ്പിക്സ് സ്റ്റേഡിയത്തിലേക്ക് ചാടി ഇറങ്ങിക്കൊണ്ടാണ് അവർ ഒളിമ്പിക്സിനെത്തിയത്.
പക്ഷെ ആക്ച്വലി രാജ്ഞിയല്ല പാരച്യൂട്ട് വഴി ചാടിയത്. പക്ഷെ അവരുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ലോകമാധ്യമങ്ങളെല്ലാം ഇരുകയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് രാജകുടുംബം മാധ്യമങ്ങളിൽ നിറയുന്നത് അടുത്ത തലമുറയുടെ വിവാഹമാവുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചാൾസ് രാജകുമാരൻ്റെ വിവാഹം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളായിട്ടുള്ള വില്യം രാജകുമാരൻ്റെയും ഹാരി രാജകുമാരൻ്റെയും വിവാഹം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ലൈവായി ടി വിയിൽ കണ്ട ഇവൻറ്റുകളിൽ രണ്ടെണ്ണമാണ്. ഒരു രാജകുടുംബത്തിന് വെളിയിൽ നിന്നും ആദ്യമായി വിവാഹം കഴിച്ചതിലൂടെ വില്യം രാജകുമാരൻ്റെ വിവാഹം ആഘോഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ബ്രിട്ടന് വെളിയിൽ നിന്നും മേഗൻ മെർക്കൽ എന്ന ഒരു അമേരിക്കൻ ആക്ട്രസിനെ വിവാഹം കഴിച്ചതോടുകൂടി ഹാരി രാജകുമാരൻ്റെ വിവാഹവും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. ഹാരി രാജകുമാരൻ്റെ ഭാര്യയായ മേഗൻ മെർക്കൽ തങ്ങൾക്കെതിരെ രാജകുടുംബത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ടൊരു വെളിപ്പെടുത്തൽ തന്നെ നടത്തുകയും അത് പിന്നീട് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും വലിയൊരു വിവാദമായി മാറുകയും ചെയ്തു. മാത്രമല്ല റോയൽ ആയിട്ടുള്ള അവരുടെ എല്ലാ ഡ്യൂട്ടീസും അവസാനിപ്പിച്ച് രാജകുടുംബത്തിൽ നിന്നും അവർ മാറി നിൽക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഏറെക്കുറെ എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടം ഇങ്ങനെയുള്ള ഉയർച്ച താഴ്ചകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. 2020 ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ കോവിഡ് മഹാമാരി വരുന്നു. ഇതേ 2020 കോവിഡ്-19 ജാഗ്രതയുമായി ബന്ധപ്പെട്ടിട്ടും കോവിഡ് പോരാളികളെ അഭിനന്ദിച്ചുകൊണ്ടും എലിസബത്ത് രാജകുമാരി വീണ്ടും ബ്രിട്ടനെ അഭിസംബോധന ചെയ്യുകയാണ്. ഈ ഒരു പ്രസംഗത്തിനും വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത മാധ്യമങ്ങളിൽ ലഭിക്കുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, തൻ്റെ 18-ാമത്തെ വയസ്സിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്താണ് അന്ന് രാജകുമാരിയായിരുന്ന എലിസബത്ത് രാജ്യത്തെ ആദ്യമായി അഭിസംബോധന ചെയ്യുന്നത്. അതേ എലിസബത്ത് തന്നെ രാജ്ഞിയായതിനു ശേഷം കോവിഡ്-19 സമയത്തും ബ്രിട്ടനെ അഭിസംബോധന ചെയ്യുകയാണ്. അപ്പോൾ ഈ രണ്ട് ഇവൻറ്റുകൾ ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇവൻറ്റുകളാണ് രണ്ടാം ലോക മഹായുദ്ധവും കോവിഡ്-19 എന്ന് പറയുന്നത്. ഈ രണ്ട് സമയത്തും രാജ്യത്തെ അഭിസംബോധന ചെയ്ത ഒരേ ഒരു നേതാവ് എന്ന ബഹുമതിയും എലിസബത്ത് രാജ്ഞിക്ക് സ്വന്തമാണ്. പിന്നീട് 2021 രാജ്ഞിയുടെ ഭർത്താവായിരുന്ന ഫിലിപ്പ് രാജകുമാരൻ അന്തരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷം രാജ്ഞി വലിയ രീതിയിലുള്ള ആക്ടിവിറ്റികളിലൊന്നും പങ്കെടുത്തിരുന്നില്ല. കുറച്ചുകൂടി ഉൾവലിഞ്ഞ ഒരു ജീവിതമായിരുന്നു അവർ നടത്തിയിരുന്നത്. 2022 എലിസബത്ത് രാജ്ഞി അധികാരത്തിലെത്തിയതിൻ്റെ 70-ാം വാർഷികം വലിയ രീതിയിലാണ് ബ്രിട്ടൻ ആഘോഷിച്ചത്. ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രാജ്ഞി മരണപ്പെടുന്നതും ലോക ചരിത്രത്തിലെ ഒരു വലിയ അധ്യായം അവസാനിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ UKയുടെ അടുത്ത രാജാവ് ആരാണ് എന്നുള്ള ചോദ്യം മുന്നോട്ട് വരുന്നുണ്ട്. രാജ്ഞിയുടെ മുതിർന്ന പുത്രനായ 1-ാമത്തെ പുത്രനായിട്ടുള്ള ചാൾസ് രാജകുമാരനാണ് അടുത്ത രാജാവ് ആവുക. കിങ് ചാൾസ് എന്നായിരിക്കും ഇനി മുതൽ അദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള പദവിയുടെ യഥാർത്ഥത്തിലുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഒരു അധികാരവും അവർക്കില്ല എന്ന് കാണാം. അവരുടെ പേരിലാണ് എല്ലാ നിയമങ്ങളും പാസ്സാക്കപ്പെടുന്നത്. ആ രാജ്യത്തിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ രാജാവിൻ്റെ അല്ലെങ്കിൽ രാജ്ഞിയുടെ പേരിലായിരിക്കും. പക്ഷേ ആ കാര്യങ്ങളിലെല്ലാം യഥാർത്ഥമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളാണ്. ഇപ്പോൾ ഞാൻ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങൾ പോലെ തന്നെയാണ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ അധികാരവും വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി എല്ലാവർക്കും തോന്നുന്നൊരു സംശയം, എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ, കാനഡ പോലെയുള്ള 14 രാജ്യങ്ങളുടെ രാജ്ഞി കൂടിയാണ് എലിസബത്ത് രാജ്ഞി എന്ന് പറയുന്നത്? ഇത്തരം രാജ്യങ്ങളുടെയൊക്കെ കറൻസിയിൽ എന്തിനാണ് എലിസബത്ത് രാജ്ഞിയുടെ മുഖം കൊടുത്തിട്ടുള്ളത്? ആ രാജ്യങ്ങളെല്ലാം ഒരു കാലത്ത് ഇന്ത്യ പോലെ ബ്രിട്ടീഷ് കോളനികളായിരുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യയെ പോലെ തന്നെ ഒരു കാലത്ത് ഈ രാജ്യങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പൊസിഷൻ സെറിമോണിയലായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ അവർ തീരുമാനിക്കുകയും അതങ്ങനെ മുന്നോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. അല്ലാതെ റിയൽ ആയിട്ട് ഇത്തരം രാജ്യങ്ങളിലൊന്നും ഇവർക്ക് അധികാരങ്ങളില്ല എന്നുള്ളത് മനസ്സിലാക്കുക. സോ രാജ്ഞിയാവാൻ വലിയ സാധ്യതയൊന്നും ഇല്ലാതിരുന്ന എലിസബത്ത് എന്ന പെൺകുട്ടി എങ്ങനെയാണ് എലിസബത്ത് രാജ്ഞിയായത് എന്നുള്ളതും അവരുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്താണെന്നുള്ളതും ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എന്ന പദവിയുടെ യഥാർത്ഥ അധികാരങ്ങൾ എന്താണെന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ ഇൻഫർമേഷനും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.